ഷേപ്പ് നമുക്കറിയാം മോഡൽസിന് വേണ്ടിയിട്ടുള്ളത്. ഹലോ എവരിവൺ, ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് ശിൽപ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അപ്പോൾ നമ്മൾ ഇന്ന് നമുക്കറിയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് നമുക്ക് ഡ്രസ്സ് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ നമ്മൾ ഡ്രസ്സാണ് നമ്മളെ കാണുമ്പോൾ അടിപൊളിയാണ് അല്ലെങ്കിൽ നല്ലൊരു ഫീൽ കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് എപ്പോഴും ആ ഒരു ലെവൽ മനസ്സിലാക്കുന്നത്. ആണെങ്കിൽ ലെവൽ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ഇത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബോഡി ടൈപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഡ്രസ്സ് ചൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞു വരുന്നത്. ഡിസ്ക്ലെയ്മർ, ഇതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഒരു ഇത് വയസ്സ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ബേസിസിലാണ് പറയുന്നത്. ഇതൊരാളെ ഡിഗ്രേഡ് ചെയ്യാനൊന്നുമല്ല, പക്ഷേ നിങ്ങളൊരു ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കാലം അത് ഇടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ബോഡി ടൈപ്പ് അനുസരിച്ചിട്ടാണ് വാങ്ങുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കുറച്ചും കൂടെ ഫ്ലോണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കംഫർട്ടബിലിറ്റി ആണല്ലോ മെയിൻ. അപ്പോൾ നമ്മളെന്തായാലും ആ മെയിൻ സംഭവത്തിന് എങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് പോകാൻ വയറ് കൂടുതലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈസ് കൂടുതലുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അതിനനുസരിച്ചിട്ട് ഇന്നൊരു സംഭവം പറയാം. പക്ഷെ ഇത് ഭയങ്കര ടെക്നിക്കലായിട്ടുള്ള വേദനല്ല, സാധാരണ ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നത്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെങ്കിൽ തല പറയാം, പിന്നെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ തല പറയാം. അപ്പം ഞാൻ വൈകിക്കുന്നില്ല, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അതിന് മുന്നേ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ല, മറക്കാതൊന്നും ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനും പറഞ്ഞത് തന്നെ നമ്മുടെ ഡ്രസ്സാണ് നമ്മൾ ഭയങ്കര ഇതാണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ആ ഒരു ഇത് മനസ്സിലാക്കുന്ന നിങ്ങളുടെ ഡ്രസ്സിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. സോ ദ ഫേസ്റ്റ് പോയിന്റ് കൈൻഡ് ഓഫ് ഷേപ്സ് ആണ്, ബേസിക് ഷേപ്സ് ആണ് സർക്കിൾ, റൗണ്ട് ട്രയാങ്കിൾ അല്ലെങ്കിൽ ട്രയാങ്കിൾ, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ, അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ഷേപ്സ് നമ്മുടെ ബോഡിക്ക് ഉണ്ട്. നമുക്കറിയില്ല അതെന്താണ്, പെയർ ഷേപ്പ്. പലയിടത്തും നിങ്ങൾ പല രീതിയിലേക്കായിരിക്കും വായിച്ചിട്ടുണ്ടാവുക, പലരും പല ആ ഒരു സിലവറ്റ് എന്നാണ് നമ്മൾ ആ ഒരു സംഭവത്തിനെ പറയാം കേട്ടോ, ഒരു ഷേപ്പിന്. അപ്പോൾ ഡ്രസ്സുകൾ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ സംസാരിക്കുന്നത് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ എന്നുള്ളത്. അപ്പോൾ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അതായത് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു പോർഷൻ വൈഡും ഈ ഒരു പോർഷൻ തിന്നും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ഒരു പോർഷൻ, അതായത് ഇത് ബോർഡറാണോ, കുറച്ചും കൂടെ ബ്രോഡായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ കടി കുറഞ്ഞിട്ടാണ്. അതിപ്പോൾ നിങ്ങളുടെ തൈസൊക്കെ ഭയങ്കര ലീനാണ്, പക്ഷെ നിങ്ങൾക്ക് ബോർഡായിട്ടുള്ള ഷോൾഡേഴ്സ് ആണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ബോഡി ഷേപ്പാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ മിററിലൊന്ന് പോയി നിന്നിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മതി നിങ്ങളുടെ ബോഡി ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത്. സോ നിങ്ങൾക്കത് മനസ്സിലാക്കും. നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ എക്സെൻഷ്വേറ്റ് ചെയ്യാനുള്ളൂ നമ്മൾ ചെയ്യുന്നത്. സോ വാട്ട് വി നീഡ് ടു ഡു ഇസ് നമ്മുടെ ഈ ഒരു ബോഡി ഭാഗത്ത് ഭയങ്കര ലൂസായിട്ട് അത് വിടാണ്ടിരിക്കുക, എന്നിട്ട് ഈ ഭാഗത്ത് ടൈറ്റായിട്ടുള്ളത് കൊടുക്കുക. അതായത് ഈ ഒരു പോർഷൻ നമ്മൾ ടൈറ്റായിട്ടുള്ള ഫാബ്രിക്സ് ഇടുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈറ്റഡ് ആയിട്ട് ഉള്ളിലേക്ക് വലിക്കും, അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു ഷ്രിങ്കേജ് വരും. അപ്പോൾ അവിടെ കുറച്ചൊന്ന് ചെറുതായി തോന്നും, എന്നിട്ട് നിങ്ങൾ താഴത്തേക്കും അതുപോലെ തന്നെ കൊടുക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, അതായത് സ്കേർട്സ് ആയാലും ശരി, പാൻസ് ആയാലും ശരി. അപ്പോൾ കുറച്ചും കൂടെ ഒരു കർവി നേച്ചറും അതുപോലെ തന്നെ കുറേ കൂടെ എന്താ പറയുക, ശരിക്കൊരു നല്ല കർവി ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ഏരിയ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെയും ഇവിടെ ആയാലും ഇവിടെ നിന്ന് ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കേർട്സ് ആയാലും എന്താ പറയുക ജീൻസ് ആയാലും എന്തായാലും ഹൈ വേസ്റ്റഡ് ആയിട്ടുള്ളത് ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം നിങ്ങളുടെ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൈസിൽ, നിങ്ങൾക്ക് തൈസിൽ തടി കുറവുള്ളത് കൊണ്ട് തന്നെ ഒരു ബൾക്കി നേച്ചർ ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏരിയ കുറച്ചും കൂടെ നല്ലതായിട്ട് കൊണ്ട് നടക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ ഒന്ന് നിങ്ങളുടെ ഡ്രസ്സിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തൊരു പാറ്റേൺ ആണ് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് മിററിൻ്റെ ഫ്രണ്ട് പോയി നിന്നിട്ട് നിങ്ങളുടെ ബോഡി ഷേപ്പ് അങ്ങനെ. അടുത്ത ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് ആറ് ഗ്ലാസ് ഷേപ്പ്. ഓക്കെ, നമുക്കറിയാം മോഡൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള ശരിക്കും പറയാം ആറ് ഗ്ലാസ് ഷേപ്ഡ് ബോഡി ആണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മറ്റേ ആറ് ഗ്ലാസ് ഇല്ലല്ലോ പണ്ട് നമ്മുടെ സാൻഡ് ടൈമർ ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സാധനം മനസ്സിൽ വിചാരിക്കുക. ആ ഒരു സംഭവം നമ്മൾ വെച്ച് അങ്ങനെ ഇരിക്കും, അതിൻ്റെ മോൾ ഭാഗം കുറച്ച് വൈഡറും ഈ ഇവിടേക്ക് വരുമ്പോൾ തിന്നാവും, പിന്നെയും വൈഡാവും, പിന്നെ കുറച്ച് ബ്രോഡറാവും. അങ്ങനെയാണ് നമ്മുടെ ടൈമറിൻ്റെ സംഭവം. അതുപോലെയാണ് നമ്മുടെ ബോഡി ഇരിക്കുന്നതെങ്കിൽ, അതായത് നമ്മുടെ ഷോൾഡേഴ്സും നമ്മുടെ അടി, അതായത് നമ്മുടെ ഈ ഒരു തൈസിൻ്റെ പോർഷൻ അല്ലെങ്കിൽ ഇവിടെ
ഹിപ്സിനൊക്കെ താഴെ കുറച്ചും കൂടെ ബ്രോഡാണ്. പക്ഷേ നമുക്കൊരു ടൈനി വേസ്റ്റ് ആണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വേസ്റ്റ് പോർഷൻ കുറച്ചും കൂടെ ചെറുതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഒരു ഹൗർഗ്ലാസ് ഷേപ്പ് ഓഫ് ബോഡിയാണ് ഉള്ളത് എന്നുള്ളതാണ്. കാരണം കുറേ പേര് അങ്ങനത്തെ ഒരു ബോഡി ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ നിങ്ങളുടെ ബോഡി എങ്ങനെയാണെങ്കിൽ ഹാപ്പി ദാറ്റ് യു ഹാവ് ദാറ്റ്. അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ അതിൽ പറയുന്ന എല്ലാത്തിൻ്റെയും ഒരു കാര്യത്തിൽ ഒരു പോയിന്റ് കോമൺ ആണ്, നിങ്ങളുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ. അതായത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടൈനി വേസ്റ്റ് ആയിരിക്കാം, ടൈനി തൈസ് ആയിരിക്കാം, ഓക്കെ, അപ്പോൾ മറ്റേ സബ്ഡിൻ സ്റ്റമക്ക് ആയിരിക്കാം, ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിലിറ്റി കുറച്ചും കൂടെ കൂടുതൽ തരുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ എക്സെൻഷുവേറ്റ് ചെയ്ത്, അതായത് നിങ്ങളുടെ കംഫർട്ടബിലിറ്റീനെ എക്സെൻഷുവേറ്റ് ചെയ്തിട്ടുള്ള രീതിയിൽ ഡ്രസ്സസ് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ലുക്ക് മോർ എന്താ പറയുക പ്രസൻറ്റബിൾ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പിന്നെ ദ മെയിൻ ഡിസ്ക്ലെയ്മർ, എൻ്റെ ഡ്രസ്സിങ് നോക്കിയിട്ട് പറയരുത്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവരും എന്താ പറയുക, നമ്മൾ ഞാനൊക്കെ സത്യം പറഞ്ഞ വാർഡ്രോബ് ഉണ്ടാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുടെ ഷേപ്പുള്ള ആൾക്കാർ നിങ്ങളുടെ ഫേസ്റ്റ്, അതായത് അതാണല്ലോ നിങ്ങളുടെ ഏറ്റവും ഹൈലൈറ്റഡ് ആക്കിയിട്ടുണ്ട്, അതിനെ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലത്തെ ക്ലോത്ത്സ് ഇടാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡ്രസ്സസ്, ലൈക്ക് ശരിക്കുള്ള ഡ്രസ്സസ് നിങ്ങളുടെ ബോഡിയിൽ ഭയങ്കര അടിപൊളിയായിട്ട് മാച്ച് ആവാനായിട്ട് നന്നായിട്ട് പറ്റും. കാരണം ആ ഒരു വേസ്റ്റിൻ്റെ ഏരിയയിൽ കറക്റ്റായ ഒരു ഫിഗർ കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. സോ നിങ്ങൾക്ക് എന്തൊരു ടൈറ്റ് ഡ്രസ്സായാലും നിങ്ങളുടെ ബോഡിക്ക് ഭയങ്കര ഫ്ലാറ്ററിങ് ആയിട്ടുതന്നെ തോന്നും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ, റാപ്പ് അറൌണ്ട് സ്കേർട്സ്, പെൻസിൽ സ്കേർട്ട്, ഐ മീൻ റാപ്പ് അറൌണ്ട് ടോപ്പ്, പെൻസിൽ സ്കേർട്സ്, ക്രോപ്പ് ടോപ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ ആ ഭാഗത്തിന് കുറച്ചും കൂടെ ഒരു നല്ലൊരു എന്താ പറയുക ഡിഫൈൻഡ് എഡ്ജി ലുക്ക് തരാനായിട്ട്, എഡ്ജി തരാൻ വേണ്ടി ഡിഫൈൻഡ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഭയങ്കര ലൂസ് ആയിട്ടുള്ള ടോപ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഇടാതിരിക്കുക. അതാകുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, എപ്പോഴും ഒരാൾ പെട്ടെന്ന് നല്ല ഡ്രസ്ഡാന്ന് തോന്നും. കാരണം അവരുടെ നല്ല ഫീച്ചേഴ്സ് എപ്പോഴും നല്ല പ്രൊജക്റ്റഡ് ആയിരിക്കും. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ നല്ല ഫീച്ചേഴ്സിനെ നമ്മളെപ്പോഴും കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാക്കി പൊട്ടയാന്നല്ല പറഞ്ഞത്, പക്ഷെ കാണുമ്പോൾ ഒരു എസ്തെറ്റിക്സ് അല്ലെങ്കിൽ നമുക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ഇതാക്കുക. സോ ബോക്സി ഷോൾഡേഴ്സ്, അല്ലെങ്കിൽ ഭയങ്കര ലൂസ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ്, അങ്ങനത്തെ ഉള്ളത് കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പെപ്ലം ടോപ്സ് ഉപയോഗിക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഷേപ്പിൽ പോലെയാണ് കിടക്കുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇപ്പോൾ ഡ്രസ്സസ്സാണ് നിങ്ങൾ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഒരു ഫുൾ നോർമൽ ഡ്രസ്സാണ് നിങ്ങൾ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബെൽറ്റ് എടുത്തിട്ട് ആ ബെൽറ്റിനെ നിങ്ങളുടെ വേസ്റ്റിൻ്റെ അവിടേക്ക് ടൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ഞാൻ അതൊരു എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ പേർന്നൊക്കെ പോലുള്ള ബോഡി ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ചില ഫ്രൂട്ട്സിൻ്റെ പേരിലും നമ്മുടെ ബോഡി ഷേപ്പ്സ് കുറേ കൂടെ ഒന്ന് ഇതാക്കി വെക്കും. അപ്പോൾ അടുത്ത ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് പേറാണ്. അപ്പോൾ ഞാൻ ആദ്യം പേറിനെ കുറിച്ച് പറഞ്ഞു. പേറിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, ഇങ്ങനെ ശരിക്കും വന്നിട്ട് അടിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ള ഒരു കാര്യം, കാല് കൂട്ടി നിന്നിട്ട് നമ്മുടെ ഫുൾ മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. അതിനുശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഷോൾഡറിൻ്റെ വിത്ത് നിങ്ങളുടെ ഹിപ്പിൻ്റെ വിത്തിനേക്കാളും നാരോ ആണെങ്കിൽ നിങ്ങളുടെ അതിനർത്ഥം നിങ്ങൾക്ക് പെയർ ഷേപ്പ് ഓഫ് ബോഡിയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഷോൾഡർ കുറച്ചും കൂടെ ചെറുതായിരിക്കും കമ്പാരിറ്റീവ്ലി, കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും നിങ്ങളുടെ ഷോൾഡർ. കാരണം നമുക്കറിയാലോ പെയറിൻ്റെ മുകളിലത്തെ ഷേപ്പ്, അപ്പോൾ പെയറിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ കുറച്ചും കൂടെ ചെറുതായിരിക്കും. സോ നിങ്ങളുടെ ഷോൾഡേഴ്സ് എക്സെൻഷുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കൈൻഡ് ഓഫ് എന്താ പറയുക, കുറച്ചും കൂടെ ബെൽറ്റാക്കി തോന്നിക്കുക, എക്സെൻഷുവേറ്റ് എന്ന് പറയുന്നില്ല, ബെൽറ്റാക്കി തോന്നിക്കാൻ കൈൻഡ് ഓഫ് ഉള്ള ടോപ്സ്, എസ്പെഷ്യലി നമ്മുടെ സ്ലീവ് പോർഷൻ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുക. നമ്മുടെ ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ ഹിപ്സിൻ്റെ അവിടെ തൊട്ട് കുറച്ചും കൂടെ ഒരു ബൾക്കി, അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുതായിരിക്കും, ബൾക്കിയർ ആയിരിക്കും, അവിടേക്ക് കുറച്ചും കൂടെ സ്ലിമ്മറാക്കി തോന്നിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ക്ലോത്ത്സ് നിങ്ങൾ ഇട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പർ ബോഡിയാണല്ലോ കുറച്ചും കൂടെ ഒരു തിന്നറായിട്ടിരിക്കുന്നത്, സോ നിങ്ങൾക്ക് അവിടേക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബ്ലാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ ബ്ലാക്കും വൈറ്റും നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതലും പ്രിഫർ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലാക്ക് നമ്മുടെ ബോഡീനെ ഇടുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ടൈറ്റർ ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വലുതാക്കാനാണ് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, വൈറ്റ് പെയിൻ്റ് അടിക്കുമ്പോൾ കുറേ കൂടെ വലുതായി പോലെ ഫീൽ വരും. അതുപോലെയാണ് അപ്പോൾ നമുക്ക് ഏതൊരു പോർഷനിലാണ് കുറച്ചും കൂടെ ആൾക്കാരുടെ പെട്ടെന്നൊരു നോട്ടം നോക്കുമ്പോൾ ശ്രദ്ധ പോകേണ്ടത്, ആ ഒരു പോർഷനിലേക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ ടോപ്പിലെ കുറച്ചും കൂടെ തിന്നായിട്ടിരിക്കുന്നത് അവിടെ തൊട്ട് കുറച്ചും കൂടെ ലൈറ്റ് കളർ, ദാറ്റ് ഇസ് വൈറ്റ് ഇടുക. പാൻസൊക്കെ ബ്ലാക്ക് ഇടുമ്പോൾ പെട്ടെന്ന് ഇവിടെ നോട്ടം ഇടയ്ക്കാൻ പോകുക, വൈറ്റിലേക്ക് ആണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് ടാങ് ടോപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക വൺ സൈഡഡ്, അതായത് കുറച്ചും കൂടെ അതായത് തിന്നായിട്ട് സ്ട്രാപ്പുള്ള ടോപ്സ്, വൺ സൈഡ് സ്ലീവ് ഉള്ളത്, അങ്ങനത്തെ പരിപാടികളൊക്കെ നിങ്ങളുടെ ബോഡിക്ക് ഭയങ്കരമായിട്ട് ഫ്ലാറ്ററിങ് ആകും. നിങ്ങളുടെ ഷോൾഡേഴ്സിനെ കുറച്ചും കൂടെ വലുതാക്കി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാര്യമാണ് ലെയറിങ്. നിങ്ങൾക്കിപ്പോൾ ഒരു ടോപ്പ് ഇടാൻ്റെ കൂടെ ഒരു ഡെനിം ജാക്കറ്റോ കുറച്ചും കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടി ഒരു വലിയൊരു
വലുതാക്കിയിട്ടുള്ള ഒരു അപ്പിയറൻസ് നമുക്ക് അങ്ങനെ ലെയറിങ്ങിലൂടെ കൊണ്ടുവരാനായിട്ട് പറ്റും. നിങ്ങളുടെ ഹിപ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ചും കൂടെ അവിടം കൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള, അതായത് ലൂസായിട്ടുള്ള ജീൻസ് അതുപോലെ ബൂട്ട് കട്ട് പാൻസ് എന്നൊക്കെ പറയും, അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാനായിട്ട് നോക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ ആ ഒരു അവിടുന്ന് ഒരു അറ്റൻഷൻ നമുക്കൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പം അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ അറ്റൻഷൻ കുറയ്ക്കാവുന്ന രീതിയിൽ അവിടേക്ക് അങ്ങോട്ട് ഭയങ്കര ടൈറ്റ് ആകാണ്ട് അവിടുന്ന് ഒരു അറ്റൻഷൻ ഫ്ലാറ്ററിങ് ആവുന്ന രീതിയിലത്തെ ഡ്രസ്സുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓവറോൾ പറയണത് നിങ്ങളുടെ ഷോൾഡർ പോർഷൻ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യുക, ബാക്കി നമ്മുടെ ഹിപ്പ് പോർഷൻ കുറച്ചും കൂടെ ഒന്ന് ഡൗൺലൈറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എനിക്കറിയാം ഇനിയും കുറേ ഷേപ്സ് ഉണ്ട്, ഇത് മാത്രമല്ല ഉള്ളത്, ഇനിയും കുറേ ഷേപ്സ് ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. സോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ടു ഷെയർ ദിസ് വീഡിയോ, ലൈക്ക് ഇറ്റ്, ആൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ആൻഡ് യാ, ആൻഡ് സീ യു അൻടിൽ മൈ നെക്സ്റ്റ് വീഡിയോ കംസ്. ബൈ ബൈ.